കാര്യം നിസ്സാരമാണെങ്കിലും പ്രശ്നം ഗുരുതരമാണെന്നൊരു ചൊല്ലുണ്ടല്ലോ. അത്തരത്തിൽ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് കാണുന്നവർക്ക് തോന്നും, പക്ഷേ ഗുരുതരമായ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയത്. എക്സൈസിന്റെ പതിവ് പെട്രോളിംഗ് കരുനാഗപ്പള്ളിയിൽ നിന്നും 1000 തെങ്ക് പിന്നിട്ടപ്പോൾ ഒരു വിവരം ലഭിക്കുന്നു. പരസ്യമായ മദ്യപാനം നടക്കുന്നെന്നാണ് വിവരം. അവർ അങ്ങോട്ടേക്ക് പോയി. എക്സൈസ് വരുന്നതറിഞ്ഞു തന്നെ മദ്യപാനികളും സ്ഥലം വിട്ടിരുന്നു. സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം പരിശോധന നടത്തി. എന്നാൽ മദ്യക്കുപ്പികളോ മറ്റൊന്നും തന്നെ അവർക്ക് കിട്ടിയതുമില്ല. അങ്ങനെ അവർ തിരിച്ചു പോകാൻ ഒരുങ്ങവേ സമീപത്ത് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പ് കണ്ടു. അവിടെ കൂടി പരിശോധിക്കാമെന്ന് എക്സൈസ് തീരുമാനിച്ചു. പരിശോധനയ്ക്കിടെ ക്യാമ്പിന് സമീപത്തായി നട്ടുവളർത്തി പരിപാലിച്ചു പോകുന്ന ആ ചെടി അവർ കണ്ടു. കണ്ടപ്പോഴേ എക്സൈസിന് കാര്യം പിടികിട്ടി. ഒന്നും അറിയാത്ത മട്ടിൽ അതിഥി തൊഴിലാളികളോട് ചെടിയുടെ വിവരം തിരക്കി. പലരും അറിയില്ലെന്ന് പറഞ്ഞു. അതിൽ ചിലർ ചീരയാണെന്നും പറഞ്ഞു. ആരാണ് നട്ടുവളർത്തിയതെന്ന ചോദ്യത്തിന് മാത്രം മറുപടി കിട്ടിയില്ല. 8 കഞ്ചാവ് തൈകളാണ് ഇവിടെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയിരുന്നത്. പുഷ്പിക്കാൻ പാകമായതും പുഷ്പിച്ചതുമായ കഞ്ചാവ് ചെടികൾ ഒടുവിൽ എക്സൈസ് പിഴുതുമാറ്റി. കരുനാഗപ്പള്ളി എക്സൈസ് പാർട്ടി 1000 തെങ്ങിൽ നിന്ന് കിഴക്കോട്ട് പെട്രോൾ ചെയ്ത് വരാതെ ഇടയനാമ്പലത്തിലെത്തിയപ്പോൾ ഇടയനാമ്പലം KV പ്രയാർ LP സ്കൂളിന് സമീപം അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിന് അടുത്ത് മദ്യപാനം നടക്കുന്നതായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം പരിശോധിച്ച് വരവേ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിന് പിൻവശത്ത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചെറുതും വലുതുമായ 8 കഞ്ചാവ് ചെടികൾ, അതായത് 1 എണ്ണം 150 സെൻറ്റിമീറ്റർ, 2 എണ്ണം 120 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ഇതുള്ള 4 എണ്ണം, പിന്നെ 50 സെൻറ്റിമീറ്റർ നീളമുള്ളത്, അങ്ങനെ 8 കഞ്ചാവ് ചെടികൾ കിട്ടി. പ്രതികളെക്കുറിച്ച് ഏകദേശ വിവരം കിട്ടിയിട്ടുണ്ട്. തുടർ അന്വേഷണത്തിന് വേണ്ടി NDPS കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയായിട്ടും കഞ്ചാവ് നട്ടവരെ കിട്ടിയിട്ടില്ല. എന്തായാലും അവരെ ഉടൻ പിടികൂടാനാണ് എക്സൈസിന്റെ നീക്കം. റിപ്പോർട്ടർ, കൊല്ലം.